ന്യൂഡൽഹിയിലായിരുന്നു ഋഷഭൽ ശർമ്മ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി താമസിച്ചിരുന്നത്. ആൾ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ സൂപ്പർവൈസർ ആയിട്ടായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. ഋഷഭൽ മീനു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ത്രീയെ ആദ്യം വിവാഹം കഴിച്ചിരുന്നു. പിന്നീട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആ ഒരു വിവാഹം ഡിവോഴ്സ് ചെയ്തു. അതിനുശേഷമാണ് പൂജ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുന്നത്. പൂജയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെയും സെക്കൻഡ് മാരേജ് ആയിരുന്നു. പൂജയ്ക്ക് ആദ്യ വിവാഹത്തിൽ വിശാൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മകനും ഉണ്ടായിരുന്നു. അന്ന് May 10, 2022 ഋഷഭൽ ശർമ്മ സാധാരണഗതിയിൽ രാവിലെ തന്നെ ഓഫീസിലോട്ടൊക്കെ പോയി. ഓഫീസിലത്തെ വർക്കൊക്കെ കഴിഞ്ഞ് വൈകുന്നേര സമയത്ത് ആളാളുടെ സ്കൂട്ടി എടുത്ത് വീട്ടിലോട്ട് തിരിച്ചു വരികയായിരുന്നു. അങ്ങനെ നോയിഡയിലെ സെക്ടർ 94 വഴി പോകുമ്പോൾ ആളുടെ ബാക്കിൽ പെട്ടെന്നുകൊണ്ട് ഒരു ബൈക്ക് വരികയും അതേപോലെ തന്നെ പെട്ടെന്നുകൊണ്ട് ഓവർടേക്ക് ചെയ്ത് ആളെ ബ്ലോക്ക് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഋഷഭൽ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണഗതിയിൽ ആളുടെ ബൈക്കൊന്ന് സൈഡാക്കി നോക്കുന്ന സമയത്ത് ആ ഒരു ബൈക്കിൽ രണ്ട് പേരായിരുന്നു ഉണ്ടായിരുന്നത്. രണ്ടുപേരും ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ബാക്കിലിരുന്നിരുന്ന ആളുടെ കയ്യിൽ ഒരു ഗണ്ണ് ഉണ്ടായിരുന്നു. ആ ഒരു ഗണ്ണെടുത്ത് ഋഷഭൽ ശർമ്മയെ അയാൾ വെടിവെക്കുകയാണ് ചെയ്തത്. വെടികൊണ്ട് അദ്ദേഹം അവിടെ വീഴുകയായിരുന്നു. ബൈക്കിലെത്തിയ രണ്ടുപേർ ഉടനെ തന്നെ അവിടെ നിന്ന് കടന്നു കളയുകയും ചെയ്തു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരൊക്കെ ഓടിക്കൂടുകയും അതേപോലെ തന്നെ പോലീസിൻ്റെ വിവരം അറിയിക്കുകയും ചെയ്തു. ഇദ്ദേഹത്തെ എടുത്ത് ഹോസ്പിറ്റലിലോട്ട് എത്തിക്കുകയും ചെയ്തു. അപ്പോൾ ആദ്യം ഒരു ഹോസ്പിറ്റലിലോട്ട് എത്തിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഫസ്റ്റ് എയ്ഡ് ഒക്കെ കൊടുത്തു. എന്നാലും ആളുടെ സ്ഥിതി ഭയങ്കര വഷളായിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ ഫെസിലിറ്റി ഉള്ള ഒരു ഹോസ്പിറ്റലിലോട്ട് മാറ്റാനായി നിർദ്ദേശിക്കുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹത്തെ മറ്റൊരു ഹോസ്പിറ്റലിലോട്ട് മാറ്റുകയും ചെയ്തു. എന്നാൽ അപ്പോഴത്തേനും ആൾ കോമ സ്റ്റേജിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. വിവരം അറിഞ്ഞിട്ടുള്ള ആളുടെ വൈഫായിട്ടുള്ള പൂജ ഉടനെ തന്നെ ഹോസ്പിറ്റലിലോട്ട് എത്തുകയായിരുന്നു. അവരവിടെ എത്തി അല്ലമുറയിട്ട് കരയുന്നൊരു സിറ്റുവേഷനാണ് ഉണ്ടായത്. ആരാണ് ഋഷഭൽ ശർമ്മയെ കൊല്ലാൻ ശ്രമിച്ചത്? എന്തിനു വേണ്ടിയായിരുന്നു അയാളെ കൊല്ലാൻ ശ്രമിച്ചത്? തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ റസീൻ ദ സൈഡ്. അങ്ങനെ പോലീസുകാർ അന്വേഷണം ആരംഭിക്കുകയാണ്. ആദ്യം തന്നെ ചോദ്യം ചെയ്തത് ആ ഒരു ക്രൈം സീനിലോട്ട് ആദ്യം എത്തിയ ആളുകളെ തന്നെയായിരുന്നു. അപ്പോൾ അതിൽ ചില ആളുകൾ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഇത്തരത്തിലുള്ള ഒരു കാര്യം വിറ്റ്നസ് ചെയ്തിട്ടുള്ള ആളുകളായിരുന്നു. അവർ പറഞ്ഞു ഇതേപോലെ തന്നെ ഒരു ബൈക്ക് ഫ്രണ്ടിലോട്ട് വന്നു, അതേപോലെ ബാക്കിലിരുന്നിരുന്ന ആൾ വെടിവെച്ചു, ഈ രണ്ടുപേരും ഹെൽമെറ്റ് വെച്ചിരുന്നത് കൊണ്ട് തന്നെ ആളുകളെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളൊരു തരത്തിലാണ് അവർ പറഞ്ഞത്. ഉടനെ പോലീസുകാർ CCTV പരിശോധിക്കാൻ ആരംഭിച്ചു. CCTV പരിശോധിച്ചപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഏകദേശം 4 കിലോമീറ്ററോളം ഈ ഒരു ബൈക്ക് ഋഷഭലിനെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഈ ഒരു സെക്ടർ 94 ആളും തിരക്കൊക്കെ കുറവാണ്. ആ ഒരു ഏരിയ അത്രയും തിരക്ക് കുറഞ്ഞതുകൊണ്ടാണ് അവിടെ വെച്ച് ഇയാളെ ബ്ലോക്ക് ചെയ്യുന്നതും വെടിവെക്കുന്നതും എന്നുള്ളൊരു കാര്യം പോലീസുകാർ മനസ്സിലാക്കുകയാണ്. അപ്പോൾ CCTV നിന്ന് ഈ ഒരു ബൈക്കിന്റെ നമ്പർ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഇത് ആരുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്തതെന്ന് അറിയാൻ പറ്റും. അങ്ങനെ ആ ഒരു രീതിയിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് പോലീസുകാർ വിചാരിച്ചു. അപ്പോൾ ഈ ഒരു CCTV ഫുട്ടേജിൽ എന്താ പറയുക, ഒരു ഫുട്ടേജിൽ ആ ഒരു ബൈക്കിന്റെ പിക്ചറൊക്കെ സൂം ചെയ്തപ്പോഴാണ് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ആ ഒരു നമ്പർ പ്ലേറ്റിൽ ഇവർ ചെളി വാരി തേച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഫ്രണ്ടിലത്തെ ബാക്കിലത്തെ നമ്പർ പ്ലേറ്റ് തീരെ ക്ലിയർ ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ അത് ആരുടെ ബൈക്കാണെന്ന് കണ്ടുപിടിക്കാനും പോലീസിനെ കൊണ്ട് സാധിച്ചില്ല. ആകെ കൂടെ ഒരു ക്ലൂവും ഇല്ലാത്ത ഒരു സിറ്റുവേഷനിലാണ് പോലീസുകാരെത്തിയത്. എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഋഷഭൽ ശർമ്മയോടും ചോദിക്കാനായിട്ട് സാധിക്കില്ല. കാരണം അദ്ദേഹം കോമയിലായിരുന്നു. അങ്ങനെ പോലീസുകാർ അടുത്തതായിട്ട് ആളുടെ ഫാമിലിയുടെ ഭാഗത്തു നിന്നാണ് അന്വേഷണം തുടങ്ങിയത്. ആളുടെ വൈഫായിട്ടുള്ള പൂജയോട് ചോദിച്ചപ്പോൾ ആൾക്ക് ശത്രുക്കളുള്ളതായിട്ടൊന്നും അറിയില്ല എന്നും അതേപോലെ തന്നെ ഇത് ആരാണ് ചെയ്തത് അറിയില്ല എന്നും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ അലമുറയിട്ട് കരയുകയായിരുന്നു. പിന്നീട് പോലീസുകാർ വിസ്തരിച്ചത് ആളുടെ ബാക്കിയുള്ള ഫാമിലി മെമ്പേഴ്സ്, അതേപോലെ തന്നെ ഫ്രണ്ട്സ്, അതേപോലെ തന്നെ ആളുടെ കോവർക്കേഴ്സ് തുടങ്ങിയിട്ടുള്ള ആളുകളെയായിരുന്നു. അതായത് ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലുമൊക്കെ ശത്രുക്കൾ ആൾക്കുണ്ടോ എന്നുള്ളതായിരുന്നു പോലീസുകാർ അന്വേഷിച്ചത്. കാരണം ഒരാൾ ഇതേപോലെ തന്നെ ആളെ ടാർഗറ്റ് ചെയ്തു വന്ന് വെടിവെക്കണമെന്നുണ്ടെങ്കിൽ നല്ല ശത്രുതയുള്ള അല്ലാന്നുണ്ടെങ്കിൽ ആളോട് വൈരാഗ്യമുള്ള ആളുകളായിരിക്കണം എന്നുള്ളത് പോലീസുകാർക്ക് ഉറപ്പായിരുന്നു. അങ്ങനെ അവരൊക്കെ ചോദ്യം ചെയ്തപ്പോഴും ഇദ്ദേഹത്തിന് യാതൊരു തരത്തിലുള്ള ശത്രുക്കളും ഇല്ലാത്തൊരാളായിരുന്നു എന്നുള്ള രീതിയിലാണ് പോലീസിന് ഉത്തരം ലഭിച്ചത്. ആ ഒരു സമയത്താണ് ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഋഷഭൽ ശർമ്മയ്ക്ക് ബോധം വന്നത്. May 13, 2022 ഋഷഭലിന് ബോധം വന്നത്. ഉടനെ തന്നെ പോലീസുകാർ ആ ഒരു ഹോസ്പിറ്റലിലോട്ട് ഇരച്ചെത്തുകയായിരുന്നു. ഋഷഭലിനോട് ചോദിച്ചപ്പോൾ ആൾ ഉടനെ തന്നെ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ വൈഫ് പൂജയും അവളുടെ മകനായിട്ടുള്ള വിശാലും കൂടിയാണ് എന്നെ കൊല്ലാൻ ശ്രമിച്ചത് എന്നുള്ളൊരു തരത്തിലാണ്. അതായത് വിശാലായിരുന്നു ഒരു ബൈക്ക് ഓടിച്ചത് എന്നുള്ളൊരു കാര്യം ഋഷഭൽ ശർമ്മ തന്നെ പോലീസിനോട് പറയുകയാണ് ഉണ്ടായത്. ഇത്തരത്തിലുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് കേട്ട് പോലീസുകാർ ആകപ്പാടെ ഞെട്ടിപ്പോയി. ഉടനെ തന്നെ ഋഷഭലിൻ്റെ വീട് ലക്ഷ്യമാക്കി പോലീസുകാർ പോവുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഋഷഭലിന് ബോധം വന്ന ഉടനെ തന്നെ ആളുടെ വൈഫ് ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലോട്ട് പോകുന്നു എന്ന് പറഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു. അതായത് ഒന്ന് കുളിച്ച് ഡ്രസ്സ് മാറി ഫുഡൊക്കെ എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അവർ വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നത്. എന്നാൽ പോലീസുകാർ വീട്ടിലെത്തിയപ്പോൾ വീട് പൂട്ടിക്കിടക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. വീട്ടിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല.
പിന്നെ വിശാലിന്റെ പിന്നാലെ പോയെങ്കിലും ആളെ കുറിച്ചിട്ടും യാതൊരു ഐഡിയയും പോലീസിന് ലഭിച്ചില്ല. എന്നാലും പോലീസുകാർ വിശാലിന്റെയും അതേപോലെ തന്നെ ഈ ഒരു പൂജയുടെയും മൊബൈൽ നമ്പർ സ്ഥിരമായിട്ട് ട്രാക്ക് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോഴാണ് വിശാലിന്റെ നമ്പറിൽ നിന്ന് സിഗ്നൽ വരുന്നത്. ആ ഒരു സ്ഥലം പോലീസുകാർ ലൊക്കേറ്റ് ചെയ്യുകയും ആ ഒരു സ്ഥലത്തോട്ട് എത്തുകയും വിശാലിനെ പിടികൂടുകയും ചെയ്തു. വിശാലിനെ കസ്റ്റഡിയിൽ എടുത്ത് നല്ല രീതിയിൽ ചോദ്യം ചെയ്തപ്പോൾ ഉള്ള എല്ലാ കാര്യവും ആ ഒരു പയ്യൻ പറയുകയാണ് ഉണ്ടായത്. ആളുടെ അമ്മയായിട്ടുള്ള പൂജ അവിടുത്തെ ഒരു ഹോസ്പിറ്റലിൽ ഒരു ക്ലീനിങ് സ്റ്റാഫ് ആയിരുന്നു, അതായത് ഹൗസ് കീപ്പിംഗിൽ വർക്ക് ചെയ്തിരുന്ന ഒരു സ്റ്റാഫായിരുന്നു. ഈ ഒരു പൂജ രണ്ടാമത്തെ ഹസ്ബൻഡ് ആയിട്ടുള്ള ഋഷിബാലിനെ വിവാഹം കഴിക്കാനുള്ള ഒരു കാരണം തന്നെ ഋഷിബാലിന്റെ കയ്യിൽ ഒരുപാട് സ്വത്തുക്കൾ ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. അങ്ങനെ പതിയെ പതിയെ ഋഷിബാലിന്റെ കൂടെ കൂടി ആളെ ബ്രെയിൻ വാഷ് ചെയ്ത് ഒന്ന് രണ്ട് സ്വത്തുക്കളൊക്കെ ആ ഒരു സ്ത്രീയുടെ പേരിലോട്ട് അവളെ എഴുതി വാങ്ങിയിട്ടുണ്ടായിരുന്നു. സ്ഥിരമായിട്ട് ആവശ്യമുള്ള ചെലവിനുള്ള പണവും എല്ലാം ആ ഒരു വ്യക്തിയിൽ നിന്ന് അവൾ പതിയെ പതിയെ വാങ്ങുന്നുണ്ടായിരുന്നു. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പൊന്മുട്ടയിടുന്ന താറാവിനെ പോലെ ആയിരുന്നു ഋഷിബാൽ ശർമ്മയെ പൂജ കൊണ്ടു നടന്നിരുന്നത്. അങ്ങനെ ഇവരുടെ ലൈഫ് പോകുന്നതിൻ്റെ ഇടയിലാണ് ഈ ഒരു സ്ത്രീ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ അഖിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി ആളുടെ വൈഫിനെയും കൊണ്ടുവരുന്നത്. വൈഫിന് വാതൊക്കെ കാരണം കൈകാലുകളൊക്കെ തളർന്നു പോയി, അപ്പോൾ അഡ്മിറ്റ് ചെയ്ത് ചികിത്സിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു അഖിൽ അങ്ങോട്ട് എത്തിയത്. അങ്ങനെ അഖിലും ഈ ഒരു പൂജയും തമ്മിൽ നല്ല രീതിയിൽ ഒരു കണക്ഷൻ ഉണ്ടാവുകയും അതൊരു ഇല്ലിസിറ്റ് റിലേഷനിലോട്ട് അല്ലെങ്കിൽ വേറൊരു തരത്തിലൊരു അഫയറിലോട്ട് മാറുകയായിരുന്നു. പൂജയുടെ ഹസ്ബൻഡ് നല്ല റിച്ച് ആയിട്ടുള്ള ഒരു മനുഷ്യനാണെന്ന് അഖിൽ മനസ്സിലാക്കുകയുണ്ടായി. അതിനുശേഷം പതിയെ പൂജയെ ബ്രെയിൻ വാഷ് ചെയ്ത് നല്ല രീതിയിൽ പൂജയുടെ കയ്യിൽ നിന്നും അയാൾ പണം അടിച്ചു മാറ്റി. ഒരു സമയത്ത് അഖിൽ പൂജയോട് പറയുകയാണ്, ഇങ്ങനെ പതിയെ പതിയെ കുറേശ്ശെ പണമൊക്കെ വാങ്ങിയിട്ട് നിന്റെ മകനെ നീ എപ്പോഴാണ് നല്ല നിലയിൽ എത്തിക്കുക? അപ്പോൾ തൻ്റെ ഹസ്ബൻഡിനോട് കുറച്ച് സ്വത്തുക്കളൊക്കെ നിങ്ങളുടെ പേരിലോട്ട് എഴുതി വെക്കാനായിട്ട് പറയാനായിട്ട് ഈ ഒരു അഖിൽ ആവശ്യപ്പെടുകയാണ്. അഖിലിന്റെ ഒരു വാക്ക് കേട്ട് മയങ്ങിയ പൂജ ഋഷിബാൽ ശർമ്മയുടെ അടുത്ത് ചെല്ലുകയും ആളുടെ സ്വത്തിന്റെ നല്ലൊരു ഭാഗം ഈ ഒരു പൂജയുടെയും അതേപോലെ തന്നെ പൂജയുടെ മകന്റെയും പേരിലോട്ട് എഴുതി വെക്കാൻ ആവശ്യപ്പെടുകയാണ് ഉണ്ടായത്. ഈ ഒരു സമയത്ത് ഋഷിബാലിന് നല്ല രീതിയിൽ സംശയം ഉണ്ടാവുകയും അതേപോലെ തന്നെ ഈ ഒരു സ്ത്രീ തന്നെ ചൂഷണം ചെയ്യുകയാണെന്നുള്ളൊരു തരത്തിലോട്ട് മനസ്സിലാവുകയും ചെയ്തു. അങ്ങനെ പതിയെ അയാൾ ആ ഒരു കാര്യമൊന്നും ചെയ്യില്ല എന്നുള്ളൊരു കാര്യം ഈ ഒരു സ്ത്രീയോട് പറയുകയാണ്. ചുരുക്കം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൂജ തന്നെ ഊറ്റ എന്നുള്ളൊരു കാര്യം ഋഷിബാലിന് മനസ്സിലാവുകയാണ്. ഇപ്പോഴാണ് അഖിൽ വേറെ ഒരു ഐഡിയ പൂജക്ക് പറഞ്ഞു കൊടുക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഒരു ഋഷിബാൽ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ള് സ്വത്തും നിനക്ക് തന്നെയായിരിക്കും വരിക. അതായത് പിന്നെ നീ ആളുടെ മുന്നിൽ ഇരക്കേണ്ട കാര്യമൊന്നുമില്ല. ആൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാ സ്വത്തും നിനക്കാണ്. അപ്പോൾ അയാളെ ഇല്ലാതാക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാ സ്വത്തും നിനക്ക് കിട്ടുമെന്നുള്ള രീതിയിൽ അഖിൽ പൂജയോട് പറയുകയാണ്. ആദ്യഘട്ടങ്ങളിൽ പൂജ ഇത്തരത്തിലുള്ളൊരു കാര്യത്തിന് സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിലും അഖിലിൻ്റെ നല്ല രീതിയിലുള്ള സംസാരവും ആ ഒരു ബ്രെയിൻ വാഷും കാരണം അവസാനം പൂജ ഇതിന് സമ്മതിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ അഖിലും പൂജയും കൂടെ പ്ലാൻ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൂജയുടെ മകനായിട്ടുള്ള വിശാലിനെ കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു കൃത്യം നിർവഹിപ്പിക്കാം എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് ഹെൽപ്പിന് ഒരു ഷാർപ്പ് ഷൂട്ടറായിട്ടുള്ള മെഹന്തി ഹസൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളെയും ഈ ഒരു അഖിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഋഷിബാലിനെ വെടിവെച്ച് കൊന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 50,000 രൂപയാണ് ഹസന് കൊടുക്കാമെന്ന് ഋഷിബാൽ വാഗ്ദാനം ചെയ്തത്. ഹസൻ അത് ഓക്കെ പറയുകയും ചെയ്തു. അപ്പോൾ ഇവർ പ്ലാൻ ചെയ്ത പ്രകാരം 10/2022 അഖിൽ തൻ്റെ ബൈക്കാണ് കൊടുത്തു വിട്ടത്. അപ്പോൾ നമ്പർ പ്ലേറ്റ് പതിയാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ആൾ തന്നെയാണ് ഫ്രണ്ടിലത്തെയും ബാക്കിലത്തെയും ഈ ഒരു നമ്പർ പ്ലേറ്റുമായി ചെളി വാരി തേച്ചിട്ടുണ്ടായത്. അങ്ങനെ ബൈക്ക് വിശാലിന് കൊടുത്തു വിട്ടു. ഈ ഒരു ഗണ്ണും പിടിച്ചുകൊണ്ട് മെഹന്തി ഹസനും കൊല്ലാൻ തയ്യാറായി ബാക്കിൽ തന്നെ ഉണ്ടായിരുന്നു. ഈ ഒരു വിശാലിന് അറിയാമായിരുന്നു ഏതൊരു സമയത്താണ് ഋഷിബാൽ ഓഫീസിൽ നിന്ന് ഇറങ്ങുന്നത് എന്നുള്ളൊരു കാര്യം. ഉടനെ തന്നെ ആ ഒരു സ്ഥലത്തോട്ട് എത്തുകയും അതേപോലെ തന്നെ ആളെ ഫോളോ ചെയ്യുകയും ചെയ്തു. അപ്പോൾ അവർ നോക്കിയപ്പോൾ നല്ല രീതിയിൽ ബ്ലോക്ക് ഉണ്ട്, അതേപോലെ തന്നെ ഒരുപാട് ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു സ്ഥലത്തൊന്നും വെച്ചിട്ട് ഇവരുടെ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് സാധിച്ചില്ല. അങ്ങനെയാണ് ഈ ഒരു സെക്ടർ 94 എത്തുന്നത്. അവിടെ നോക്കിയപ്പോൾ വലിയ ട്രാഫിക്കോ കാര്യങ്ങളൊന്നുമില്ല, ആളുകളും കുറവാണ്. അങ്ങനെ ഇരിക്കെ ആ ഒരു സ്ഥലത്ത് വെച്ചിട്ട് അവർ അവരുടെ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യുകയാണ് ചെയ്തത്. അതായത് ആ ഒരു വണ്ടി പെട്ടെന്നുകൊണ്ട് തന്നെ ഫ്രണ്ടിലോട്ട് എടുത്തു. അപ്പോൾ ഈ ഒരു ഋഷിബാലിന് ഐ സൈഡ് വണ്ടി സൈഡാക്കി ആ സമയത്ത് ഈ ഒരു ഹസൻ തോക്കെടുത്തുകൊണ്ട് അയാളെ വെടിവെക്കുകയായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് മനസ്സിലാക്കുകയാണ്. പിന്നീട് വിശാൽ വഴി പൂജയെ പോലീസുകാർ പിടികൂടുകയായിരുന്നു. അതിനുശേഷം അഖിലിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. അതേപോലെ തന്നെ വാടകക്കൊലയാളിയായിട്ടുള്ള മെഹന്തി ഹസനെയും പോലീസുകാർ അറസ്റ്റ് ചെയ്യുകയാണ്. കറൻ്റ് ഈ ഒരു കേസ് ഇപ്പോൾ കോർട്ടിലാണുള്ളത്. ഇതിൻ്റെ വിധിയും കാര്യങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല. എന്തൊക്കെയാണ് ഈ ഒരു ലോകത്ത് നടക്കുന്നത്? കാമുകം പറയാണ് സ്വത്തിന് വേണ്ടിയിട്ട് ഭർത്താവിനെ കൊല്ലാൻ. അപ്പോൾ ഈ ഒരു സ്ത്രീ ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വന്തം മകനെ ഉപയോഗിച്ചുകൊണ്ട് ഭർത്താവിനെ കൊല്ലിച്ചിട്ട് ആ ഒരു സ്വത്ത് എടുക്കാനായിട്ട് നോക്കി. എത്തരത്തിലൊക്കെയാണ് നമ്മുടെ ലോകത്തിൻ്റെ ഒരു പോക്ക്. അപ്പോൾ ഈ ഒരു വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും മറ്റും താഴെ രേഖപ്പെടുത്തുക. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. ആൻഡ് ഇറ്റ്സ് മീ റസീൻ സൈനിങ് ഓഫ്. പീസ്, സ്റ്റേ പീസ്ഫുൾ ഗൈസ്, സ്റ്റേ സേഫ്.